ചേർക്കുന്ന എന്നാന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ സീക്രട്ട് ആണ്. അത് ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു ഹോട്ടലിലെ ഷെഫ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു സീക്രട്ട് ആണ് ഈ മുട്ട ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട്. അത് ഞാൻ ചേർക്കാം. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, എഗ് ബിരിയാണി, അങ്ങനെ പലതരത്തിലുള്ള ബിരിയാണികൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇത്ര എളുപ്പത്തില്, ഇത്ര ടേസ്റ്റില്, ഇത്ര രുചിയില് ഒരു മുട്ട ബിരിയാണി എന്റെ ഭാര്യ ഉണ്ടാക്കിയത് ഞാൻ അതിശയിക്കു പോവുകയാണ്. ഇത്രയും ടേസ്റ്റില്, ഇത്രയും സമയം കുറവ്. ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം ഇതിനകത്ത് അർഹിക്കുന്നത് വില വിൽക്കുന്നത് കാരണം എന്റെ ഇത്രയും പെട്ടെന്ന് എളുപ്പത്തില് ഇത്രയും സമയക്കുറവിലുള്ള ഉണ്ടാക്കിയതിനാണ്. നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സമയത്ത് ഇതുണ്ട്, ഇതിനൊരു ബൗള് എന്ന് പറയുമ്പോൾ ഇത് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മൂത്ത് തുടങ്ങി നമുക്ക് അപ്പോഴേക്കും ഉണക്കമുന്തിരിയും കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഞാനും കൂടെ നമുക്കങ്ങ് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, മുന്തിരിങ്ങയൊക്കെ നല്ല ബോള് പോലെയായി. നമുക്ക് ഇനി കോരിയെടുക്കാം. ഇനി ഈ നെയ്ക്കകത്തേക്ക് ഈ നെയ്യും എണ്ണയും മിക്സ് ചെയ്തില്ലേ നമ്മൾ, അതിനകത്തേക്ക് തന്നെ ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട എല്ലാം കൂടെ നമുക്ക് കിട്ടും. രണ്ട് കുരുമുളകും ഉണ്ട്, പിന്നെ അതിനകത്തേക്കൊരു ചെറുജീരകം ഉണ്ട്. ജീരകം ഇല്ല, ജീരകം, നല്ല ജീരകം, ആ ജീരകം കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്താക്കി കുറച്ച് പെരിഞ്ചീരകം, ഇതുണ്ടോ, ഇപ്പം നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. ഇത് പെരിഞ്ചീരകം, ഇത് രണ്ടൊരു ചെറിയ സ്പൂൺ, ഇതൊരു ചെറിയ സ്പൂണാണ് പെരിഞ്ചീരകം. ഇതെല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് മൂപ്പിക്കാം. ഇതെല്ലാം മൂത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത്, നാല്, ഒരു മുഴുത്ത നാല് സവാള. നമ്മൾ സവാള വഴറ്റാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളി, ഈ ചുവന്നുള്ളി, വെളുത്തുള്ളി അല്ല, സോറി, ചുവന്നുള്ളി ഒരു 10 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 കുടം വെളുത്തുള്ളി ഉണ്ട്, ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഇവിടെ സവാള വഴന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മളത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഉള്ളി, ഇഞ്ചി ഒക്കെ കൂടി നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക്, 3 പച്ചമുളക് ഉണ്ട് അത് കീറിയത്, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പോടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് അടുത്തായിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പാണ്. അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഞാനൊരു 1.5 മണിക്കൂറായി. ഇതും കൂടെ അതിനകത്ത് നമുക്കങ്ങ് ചേർക്കാം. പക്ഷേ അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ചിലവ് കൂടിയതാണ്, നമുക്ക് ചിലവ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അണ്ടിപ്പരിപ്പ് നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ നന്നായിട്ട് വാടി, എന്താ, എണ്ണയൊക്കെ തെളിഞ്ഞേക്കണമുണ്ടോ. എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചിരുന്ന നെയ്യും ഓയിലും കൂടെ കൂടിയത് ഉണ്ടോ. ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് അടിക്കു പിടിക്കും. അതുപോലെ തന്നെ ചെറു തീയിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ചെയ്യണ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/2 മഞ്ഞൾപ്പൊടി സ്വല്പം കൂടുതലുണ്ട്. ബിരിയാണി അല്ലേ, അതുകൊണ്ട് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട്. പിന്നെ ഒരു കുരുമുളക്, ഈ ചെറിയ സ്പൂണിന് 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മസാലകളൊക്കെ കരിഞ്ഞു പോവും. ഇങ്ങനെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടെന്നാണ് നന്നായിട്ട് പൊടിയുടെ പച്ചക്കറിയൊക്കെ മാറുന്ന വരെ നമുക്ക് നമുക്ക് വഴറ്റിയങ്ങ് എടുക്കാം. ഇതെല്ലാം കൂടെ കൂടി ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ. സവാളയൊക്കെ ഉണ്ട്, നന്നായിട്ട് വഴുന്നു. പൊടി നമ്മളിട്ട മസാലകളെല്ലാം നന്നായിട്ട് മൂത്തു. അതിൻ്റെ മണം നല്ല സ്മെല്ലാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും കൂടെ മണം വരുമ്പോൾ നല്ല ഇത് സ്മെല്ലാന്ന് അറിയുമോ അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ
ഒരു സ്പെഷ്യൽ സീക്രട്ട് ആണ്. അത് ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു ഹോട്ടലിലെ ഷെഫ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു സീക്രട്ട് ആണ് ഈ മുട്ട ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ചേർക്കാൻ പോവാണ്. മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കുന്നതാണ് നമ്മൾ ഗ്രേവിക്കകത്തേക്ക് പൊട്ടിച്ചൊഴിക്കണ സീക്രട്ട്. അപ്പം ഞാനൊരു 3 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ല ഇപ്പോൾ മുട്ട നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടെന്ന് തോന്നുന്നു പോലുമില്ല. കണ്ടോ മുട്ടയൊക്കെ ഫ്രൈ ആവുകയും ചെയ്തു. കണ്ടോ നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് മുട്ടയും എല്ലാം കൂടെ. ഈ സമയത്ത് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിയില അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ലോക്ക്ഡൗണിൻ്റെ ഈ സമയമാണോ, അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. നമുക്ക് ഇനി അടുത്തായിട്ട് അണ്ടിപ്പരിപ്പ് അരച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കഴി അങ്ങ് ഒഴിക്കാം. ജാറ് കഴി അങ്ങ് ഒഴിച്ചു. ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇത് ചേർക്കണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ, ആവശ്യക്കാർ മാത്രം ചേർത്താൽ മതി. പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് അതുകൊണ്ടും കൂടും. നമുക്കിനി ഗ്രേവിക്കകത്തേക്ക് മുട്ട പുഴുങ്ങിയത് അങ്ങ് ഇട്ട് കൊടുക്കാം. 7 മുട്ട അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സാക്കി നമുക്ക് ഇളക്കി കൊടുക്കാം. മുട്ട ഗ്രേവിക്ക് ഇടുന്ന നന്നായിട്ട് ഫ്രൈ ആയി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം പാകാണോ. നമ്മൾ ഇതിനകത്തിന് റൈസ് ഇട്ട് കൊടുക്കാനാണ്, അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണോ അത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് അങ്ങ് തിളപ്പിക്കാം. നമുക്ക് തിളപ്പ് തുറന്ന് നോക്കാം. കണ്ടോ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പതുക്കെ. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകണമെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകാണ് സ്വല്പം മിനുസമുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ റൈസ് ഇടുമ്പോൾ അതിനും കൂടെ ഉള്ള ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അടുത്തായിട്ട് 1 കിലോ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഞാനൊരു 3/4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയതാണ്. ഇനി നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നോക്കാം. എന്താ വെള്ളമൊക്കെ കുറഞ്ഞു, നല്ല മണമാണ് വരുന്നത്. നമുക്കൊന്ന് ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം നല്ല ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ തീ കുറച്ച് മീഡിയത്തിലിടണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മള് ബിരിയാണി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എഗ് ബിരിയാണി എന്താ വെള്ളമൊക്കെ വറ്റി, ഒരു റൈസൊക്കെ പാകത്തിന് വേവായി. ഇനി നമുക്ക് തീ അങ്ങ് നോക്കാം. അപ്പം ഞാനൊരു ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ഇങ്ങനെ ഈ അടി കട്ടിയല്ലാത്ത പാത്രമാണെങ്കിൽ നമുക്ക് അടിയിലൊരു തവ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പം ഇത് നല്ല അടി കട്ടിയുള്ള പാത്രം കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. ഇനി കുറച്ചു നേരം ഒന്ന് തുറന്നിരിക്കട്ടെ. മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പുതിനയില ഇപ്പം മാർക്കറ്റൊക്കെ അവധിയാണല്ലോ, പച്ചക്കറിക്കട പലചരക്കടൊക്കെ അവധിയായ കാരണം പുതിനയില കിട്ടിയില്ല. അപ്പോ നമ്മുടെ വീട്ടില് മുറ്റത്തുണ്ടായിരുന്ന ഒരു തണ്ട ഉണ്ടായോളൂ, അത് ബാക്കിയെല്ലാം ചീഞ്ഞു പോയി. അപ്പൊ ആ തണ്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടെ ആ റൈസ് ഒന്ന് എടുത്ത് കാണിച്ചേ. റൈസ് ഒന്നിനൊന്ന് വിട്ടാണോ ഇരിക്കണേ നോക്കട്ടെ. റൈസ് ഒന്ന് പൊക്കിക്ക്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, എഗ് ബിരിയാണി, അങ്ങനെ പലതരത്തിലുള്ള ബിരിയാണികൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇത്ര എളുപ്പത്തില്, ഇത്രയും ടേസ്റ്റില്, ഇത്രയും രുചിയില് ഒരു മുട്ട ബിരിയാണി എന്റെ ഭാര്യ ഉണ്ടാക്കിയത് ഞാൻ അതിശയിക്കു പോവുകയാണ്. ഇത്രയും ടേസ്റ്റില്, ഇത്രയും സമയക്കുറവ്. ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം ഇതിനകത്ത് അർഹിക്കുന്നത് വില വിൽക്കുന്നത് കാരണം ഇത്രയും പെട്ടെന്ന് എളുപ്പത്തില്
ഇത്ര സമയക്കുറവിൽ അവൾ ഉണ്ടാക്കിയതിനകത്താണ്. പക്ഷെ വളരെ നന്നായിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പല പ്രാവശ്യം കഴിച്ചാർന്നു, അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം നേരത്തെ പറഞ്ഞത്. പയ്യോ തണുത്തു തുടങ്ങിയെങ്കിലും, ചൂടുണ്ട്, തണുത്തു തുടങ്ങിയെങ്കിലും സൂപ്പർ ടു സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. ഒന്ന് നമ്മുടെ യൂട്യൂബിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക. ഭാര്യയോടുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇനി പുതിയൊരു കിടിലും കിടിലും വീഡിയോ ഞങ്ങൾ വരുന്നവർ നിങ്ങൾക്ക് എവർക്കും ബൈ.